പിണറായി വിജയൻ കട്ട കലിപ്പിലാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ് കേരള സർക്കാർ. ഗവർണർ ചുമതല നിറവേറ്റുന്നില്ല എന്നും പ്രോട്ടോകോൾ ലംഘനം നിരന്തരം നടത്തുന്നുവെന്നുമാണ് വിമർശനം. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണ് സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നത്. ഈ കത്ത് കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയും തള്ളും. കത്തിന്മേൽ ഗവർണറോട് രാഷ്ട്രപതിയും കേന്ദ്രവും വിശദീകരണം തേടുകയും ചെയ്യും. മറുപടി വാങ്ങിയ ശേഷം കേരളത്തിന്റെ ആരോപണം തള്ളുകയും ചെയ്യും. ഗവർണറും സർക്കാരും തമ്മിൽ ഏറെ നാളായി നിലനിൽക്കുന്ന തർക്കത്തിൽ ഏറെ ഗൗരവമുള്ള നടപടിയാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ തടഞ്ഞുവെച്ച നടപടിയിലാണ് ഗവർണർ ചുമതലകൾ നിറവേറ്റുന്നില്ല എന്ന വിമർശനം സർക്കാർ ഉന്നയിക്കുന്നത്. ഇത് മുൻനിർത്തിയാണ് ഇപ്പോൾ അയച്ചിരിക്കുന്ന കത്തും. എന്നാൽ ഈ കത്തിൽ വിശദീകരണം ചോദിച്ചാൽ കേരളത്തിലെ ധനപ്രതിസന്ധിയും ക്രമസമാധാന നില തകർച്ചയും അടക്കം ഗവർണർ ചർച്ചയാക്കും. ഗവർണർ ഈ വിഷയങ്ങളിൽ കേന്ദ്രത്തിന് റിപ്പോർട്ട് അയക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്തയക്കുന്നത്. സ്വാഭാവിക വിശദീകരണം ചോദിച്ചാൽ കേരള സർക്കാരിനെതിരെ അക്കമിട്ട് നിർത്തുന്ന തരത്തിൽ മറുപടി നൽകും. കേരളത്തെ മുഖ്യമന്ത്രി കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളിലൂടെ തന്നെ വിശദീകരിക്കുകയും ചെയ്യും. സർവകലാശാലകളുടെ ധൂർത്തും അഴിമതിയും അടക്കം കേന്ദ്രത്തെ ധരിപ്പിക്കും. ഇതിനൊപ്പം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കെടുകാര്യസ്ഥതയാണ് എന്നും പറയും. ഇതിനുള്ള സുവർണ അവസരമാണ് ഗവർണർക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. എന്തായാലും ഗവർണർ സർക്കാർ പോര അതിരൂക്ഷമായി തുടരുമെന്നതിന് തെളിവാണ് സംഭവ വികാസങ്ങൾ. 2024 ജനുവരിയിൽ നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കാനിരിക്കെയാണ് ഗവർണറുമായി തെരുവിലുള്ള ഏറ്റുമുട്ടലിലേക്ക് CPM കടന്നത്. നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ ഇതോടെ ഉദ്വേഗമായി. ഭരണഘടനാപരമായ ബാധ്യതയാണ് എങ്കിലും ഈ അവസരങ്ങൾ സർക്കാരിനെതിരെയുള്ള കണക്ക് തീർക്കാൻ ഉപയോഗപ്പെടുത്തുക എന്ന മാർഗം ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപ് പലവട്ടം സ്വീകരിച്ചിട്ടുണ്ട്. SFI പ്രവർത്തകരെ തെരുവിലിറക്കി ഗവർണർക്കെതിരെ സർക്കാർ യുദ്ധപ്രഖ്യാപനത്തിന് തുനിയുകയും മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ഗൂഢാലോചന ആരോപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തവണ സർക്കാരിന്റെ കാര്യങ്ങൾ എളുപ്പമാകാൻ ഇടയില്ല. ജനുവരി മധ്യത്തിൽ 2024 ആദ്യ നിയമസഭാ സമ്മേളനം ചേരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള നയപ്രഖ്യാപന പ്രസംഗമായതിനാൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം പ്രസംഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തുമെന്നുറപ്പാണ്. ഇതിനോട് ഗവർണർ എടുക്കുന്ന സമീപനവും നിർണായകമായി മാറും. ഗവർണറായി തുടരാൻ നീക്കവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന തലക്കെട്ടിൽ ഇന്നലെ CPM പത്രമായ ദേശാഭിമാനി 1st page വാർത്ത നൽകിയിരുന്നു. BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ അതിന് കഴിയൂ. ഈ സാഹചര്യത്തിൽ ഗവർണർ നടത്തുന്ന നീക്കം BJP തുടർഭരണം എത്തുമെന്നതിന്റെ സ്ഥിരീകരണമാണ് എന്ന് പരിവാറുകാർ പ്രചരിപ്പിച്ചു. അത് രാവിലെ തന്നെ ഈ പ്രചരണം തുടങ്ങുകയും ചെയ്തു. ആരിഫ് മുഹമ്മദ് ഖാൻ 5 കൊല്ലം കൂടി ഗവർണറായി തുടരണമെന്ന അഭിപ്രായം BJP അധ്യക്ഷൻ K.സുരേന്ദ്രൻ പങ്കുവച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദേശാഭിമാനിയുടെ വാർത്ത. ഗവർണർ പദവിയിൽ സെപ്റ്റംബറിൽ കാലാവധി കഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പുനർനിയമനം കിട്ടാൻ കേരള BJP നേതാക്കളുടെ പിന്തുണയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിക്കുന്നു എന്നാണ് ദേശാഭിമാനിയുടെ 1st page വാർത്ത. April-May ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സെപ്റ്റംബറിലെ ഗവർണർ നിയമനവും മോദി തീരുമാനിക്കുമെന്ന ഉറപ്പിലുള്ള വാർത്തയാണ് ദേശാഭിമാനി നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഗവർണർക്കെതിരെ കത്തുമായി സംസ്ഥാന സർക്കാർ എത്തുന്നത്.